ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കൂടുതൽ പേരും തയ്യാറാക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അര കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം അര കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് സോഡാ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്കായിട്ട് ഞാൻ കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്കായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒപ്പം ചേർക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു പൊടിയും വെള്ളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അധികം ലൂസായി പോകരുത്. ഇതുപോലെ കുറച്ചൊക്കെ തിക്കായിട്ട് വേണം നമ്മളെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി മുട്ട ബജ്ജി തയ്യാറാക്കാനുള്ള മുട്ട ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട 4 പീസാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് ായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനാവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഈ ഒരു ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, മറക്കരുതേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.